ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തികച്ചും വ്യത്യസ്തവും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു സ്മൂത്തി തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ സ്മൂത്തി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള രണ്ട് പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാങ്ങ നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനെൻ്റെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. മാങ്ങ നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് അത് മാറ്റുന്നുണ്ട്. ശേഷം നമുക്ക് ഇതിലോട്ട് ഈ ഒരു സൈസിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 6 പീസ് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ള 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ ആയതുകൊണ്ട് പുളി കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഈ പഴുത്ത മാങ്ങ കൊണ്ടൊക്കെ സ്മൂത്തി തയ്യാറാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ടേസ്റ്റ് ഈ പച്ചമാങ്ങ കൊണ്ടുള്ള സ്മൂത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.